Hi friends, ellarkkum pudiyoru video like swagatham. Innathe nammada video oru mango milkshake indedaanu. Ippa mikka veedukalilum maangayokke paluthu veezhan thodangiyittundavu. Appo namakku ee kodum choodathu nalla mango milkshake undaaki kazhikkam. Adu valare chelavu koranja reethiyile engane undaakkunnathaanu njan kaanikkunnathu. Namakku whipping cream upayogichittum adu pole ice cream okke cherthittum idu undaakkan pattum. Njan ippa adonnu cherthathaanu ee mango milkshake undaakkunnathu. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിരുന്നു കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന കുഞ്ഞു ബെല്ലൈക്കും കൂടി എനേബിൾ ആക്കിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം കേട്ടോ ഞാനിതാ ഇവിടെ ഒരു രണ്ട് പഴുത്ത മാങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നല്ല ഫൈനായിട്ട് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഞാനിത് അവിടെ ഒരു അര ലിറ്റർ പാലെടുത്തിട്ടുണ്ട് ഈ പാല് തിളപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലതുപോലെ തിളപ്പിച്ചെടുത്ത പാലാണ് അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഈ മാങ്ങ ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം കൂടുതൽ പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടില്ല ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് പഞ്ചസാര കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇനി ഇതൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം ഇപ്പം നമ്മുടെ മാങ്ങ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടിരുന്ന പാല് ഒഴിച്ചു കൊടുക്കാം നമ്മൾ മിൽക്ക്ഷേക്ക് നല്ല കട്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാൽ കുറച്ചൊഴിച്ചിട്ട് നല്ല തിക്കായിട്ട് ഉണ്ടാക്കാം കുറച്ച് കട്ടി കുറഞ്ഞതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പാൽ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ദ മിൽക്ക്ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഞാനിവിടെ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള മാമ്പഴമുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കുക ഇത് നല്ല മധുരമുള്ള മാമ്പഴമാണ് കേട്ടോ അപ്പം നമുക്കിത് മിൽക്ക്ഷേക്ക് കഴിക്കുമ്പോൾ ഈ മാമ്പഴം കൂടെ കടിച്ച് കഴിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയേ ഉള്ളൂ നമ്മുടെ മിൽക്ക്ഷേക്ക് എല്ലാവരും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ അപ്പം നല്ലൊരു വീഡിയോ അടുത്ത ദിവസം തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്